2023 ഹയർ സെക്കൻഡറി മാത്സ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതെങ്ങനെയാണ് ഒരു ജിയോജിബ്ര ഉപയോഗിച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കണം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് Q2 ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്, രണ്ടാമത്തെ ലാബിലെ ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം പറയുന്നത്, ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലറ്റ്. രണ്ട് മാർക്കാണ് ചോദ്യം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, ക്രിയേറ്റ് ടു സ്ലൈഡേഴ്സ് എ ആൻഡ് ബി വിത്ത് മിനിമം -5 മാക്സിമം 5 ഇൻക്രിമെന്റ് 0.01. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ്, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ എഫ്. ഓക്കെ, നമുക്ക് ഒരു ജിയോജിബ്ര വിൻഡോ തുറന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തുകൊണ്ട് ഒരു ജിയോജിബ്ര അപ്ലറ്റ് നിർമ്മിക്കാം. ഞാനൊരു ജിയോജിബ്ര വിൻഡോ തുറന്നു. ഞാനൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ഒരു സൗകര്യം എന്ന് വെച്ചാൽ അത് നോക്കിക്കൊണ്ട് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഈ എഡ്ജിലൊക്കെ പിടിച്ച് വലിച്ചുകഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ അത് കാണുന്ന രീതിയിലൊക്കെ ക്രമീകരിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് ഈ മോളിൽ പിടിച്ച് കുറച്ചങ്ങ് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് നമ്മുടെ ചോദ്യ പേപ്പർ കാണുകയും ചെയ്യാം, ജിയോജിബ്രയിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം, ഇൻപുട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ആദ്യം പറഞ്ഞാൽ ഫംഗ്ഷൻ സൈൻ എക്സ് വരയ്ക്കാനാണ്. ഞാൻ സൈൻ എക്സ് മാത്രം കോപ്പി ചെയ്യുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഫ് ഓഫ് എക്സ് ഡിഫോൾട്ടായിട്ട് വന്നോളും, അതുകൊണ്ടാണ്. കൊടുത്തു, ഞാൻ എൻ്റർ ചെയ്തു. ഇപ്പോൾ നമുക്ക് സൈൻ എക്സിൻ്റെ ഗ്രാഫ് അവിടെ വന്നിട്ടുണ്ട്, നമുക്കറിയാം ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ. ഇനി വേണ്ടത് രണ്ട് നമ്പർ സ്ലൈഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് നമ്പർ സ്ലൈഡിൻ്റെ ടൂൾ എടുത്തു. -5, 5 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇൻക്രിമെൻ്റ് പക്ഷേ 0.01 വേണം. ഓക്കെ, അതുപോലെ ബിക്ക് 0.01 ഞാൻ ഇൻക്രിമെൻ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് സ്ലൈഡർ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് നോക്കാം. നമുക്ക് ഇനി പറഞ്ഞ ജി ഓഫ് എക്സിന് ഫംഗ്ഷൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യുകയാണ്, Ctrl+C. എന്നിട്ട് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് ഞാനത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രേ കളർ അവിടെ കാണാം. ഒരു കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ആ ഫംഗ്ഷൻ്റെ കളർ ഞാനൊന്ന് മാറ്റുകയാണ്. ഞാൻ റെഡിലേക്ക് കൊണ്ടുവച്ചു. അതിൻ്റെ തിക്നെസ് ഇച്ചിരി ഒന്ന് കൂട്ടാം. നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഖനം ഇച്ചിരി കൂട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ എഫ്. എഫിന് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡർ എന്ന് പറയുന്ന ടൂളിൽ ഏറ്റവും താഴെ കാണുന്നതാണ് ഇൻപുട്ട് ബോക്സ്. ഞാൻ അത് ക്ലിക്ക് ചെയ്തു. എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എൻ്റെ ക്യാപ്ഷൻ്റെ പേര് കൊടുത്തു. ലിങ്ക്ഡ് ഓപ്ഷൻസിൽ നിന്നും ഫംഗ്ഷൻ എഫ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. രണ്ട് മാർക്കാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ എക്സാമിനെ വിളിച്ച് കാണിക്കണം അപ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ലൈഡറൊക്കെ ഒന്ന് മൂവ് ചെയ്യിക്കുക. അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്താം. നമുക്ക് എ ആദ്യം ഒന്ന് മാറ്റി നോക്കാം. എ മാറ്റുമ്പോൾ അതിൻ്റെ മാറ്റം ഹൊറിസോണ്ടലി ആണ് എന്ന് വ്യക്തമായി. അതുപോലെ ബി മാറ്റുമ്പോൾ അതിൻ്റെ മാറ്റം വെർട്ടിക്കലി അപ്വേർഡും ഡൗൺവേർഡും ആണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ എക്സ്റ്റേണൽ എക്സാമിനെ കാണിക്കുമ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ മാറ്റിക്കൊണ്ട് വേണം ടീച്ചറിനെ അടുത്ത് ഇത് വിശദീകരിക്കാൻ. ആൻസർ സ്ക്രിപ്റ്റിൽ നമുക്ക് എന്തൊക്കെ രേഖപ്പെടുത്തണം നോക്കാം. നമുക്ക് ക്വസ്റ്റ് നമ്പർ 1 ആണ്, വേറെ ഒന്നുമില്ല. അവർ അപ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് അപ്ലറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതാം. അപ്ലറ്റ് കൺസ്ട്രക്റ്റഡ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നേരത്തെ അപ്ലറ്റ് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. ഫിക്സ് ദ വാല്യൂ ഓഫ് A to 0 ആൻഡ് B at 3. കമ്പയർ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ആൻഡ് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. വാട്ട് ഈസ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ജി. രണ്ട് മാർക്കിന്റെ ചോദ്യമാണ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാം. രണ്ടും സീറോയിലേക്ക്, രണ്ടും എയും ബിയും സീറോയിലേക്ക് വെക്കുമ്പോൾ ഈ രണ്ട് ഗ്രാഫും ചേർന്നിരിക്കുകയായിരുന്നു. ബി ഞാൻ 3 മാറ്റുമ്പോൾ അത്
വെർട്ടിക്കലി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ത്രീയിലെത്തുമ്പോൾ അത് 3 യൂണിറ്റ് മുകളിലേക്ക് മാറി എന്ന് നമുക്ക് പറയാം. അപ്പോൾ വളരെ വ്യക്തമാണ്, ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ഷിഫ്റ്റിംഗ് ഗ്രാഫ് ഓഫ് എഫ് വെർട്ടിക്കലി അപ്വേർഡ് ബൈ 3 യൂണിറ്റ്സ്. അതാണ് കമ്പാരിസൺ. അപ്പം നമുക്ക് അത് ആൻസർ സ്ക്രിപ്റ്റിലേക്ക് എഴുതാം. എയിലെ 1-ാമത്തത് കമ്പാരിസൺ. അപ്പോ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഒബ്ടെയിൻഡ് ബൈ ഷിഫ്റ്റിംഗ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് വെർട്ടിക്കലി അപ്വേർഡ് ബൈ 3 യൂണിറ്റ്സ്. അതാണ് 1-ാമത്തെ ചോദ്യത്തിലുണ്ടായത്. നമുക്ക് 2-ൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ജി? ഗ്രാഫ് വെർട്ടിക്കലി അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഡൊമെയിനിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിൻ തന്നെയാണ് ജി ഓഫ് എക്സിന്റെയും ഡൊമെയിൻ. അപ്പോൾ എന്താ എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിൻ? ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആയതുകൊണ്ട് അത് റിയൽ നമ്പർസ് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെയും ഡൊമെയിൻ. അപ്പോൾ ഡൊമെയിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി റേഞ്ച് നോക്കാം. റേഞ്ച് ഗ്രാഫിൽ നോക്കി നമ്മൾ പറയുന്നത് ഈ ഗ്രാഫിനെ വൈ ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ റെഡ് കളറിലുള്ള ജി ഓഫ് എക്സ് എന്ന ഗ്രാഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് 2-നും 4-നും ഇടയ്ക്ക് മാത്രമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് നമുക്ക് ഇങ്ങനെ പറയാം, ക്ലോസ്ഡ് ഇൻ്റർവെൽ 2-4. അപ്പോൾ 2-ാമത്തെ ചോദ്യവും അവിടെ ക്ലിയർ ആണ്. നമുക്കിനി ആൻസർ സ്ക്രിപ്റ്റിലേക്ക് ആ കാര്യങ്ങൾ എഴുതാം. ഡൊമെയിൻ ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആർ, റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 2-4. 2-ാമത്തെ ചോദ്യത്തിലെ എ പാർട്ട് പൂർത്തിയായി. നമുക്കിനി ബി പാർട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് കോയിൻസൈഡ്സ് വിത്ത് ദ ഗ്രാഫ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക് മാർക്ക്. 3 ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 അൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് 3-ാമത്തെ ചോദ്യം ആൻസർ ചെയ്യാം. മൈനസ് സൈൻ എക്സ് നമുക്കിപ്പോൾ ആൻസർ സ്ക്രിപ്റ്റിൽ അങ്ങനെ എഴുതാം. മൈനസ് സൈൻ എക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ജിയോജിബ്ര വിൻഡോയിൽ തൽക്കാലം എഫ് എന്നുള്ള ഫംഗ്ഷനെ മറച്ചു വെച്ചു. ഇപ്പോൾ നമുക്ക് ജി എഫ് എക്സ് ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ വരയ്ക്കാം. മൈനസ് സൈൻ എക്സ് എൻ്റർ. ഇപ്പോൾ മൈനസ് സൈൻ എക്സ് അവിടെ കാണാം. ഞാൻ അതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്, ഒന്ന് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ഓക്കെ, ബ്ലൂ ആക്കി. ഇപ്പോൾ ബ്ലൂ കളർ എന്ന് പറയുന്ന ഗ്രാഫ് മൈനസ് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. ഇത് ഈ റെഡ് കളർ എന്ന് പറയുന്നത് ജി എഫ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമുക്കൊന്ന് കോയിൻസൈഡ് ചെയ്യിക്കാനുള്ളൊരു ശ്രമം നടത്താം. അപ്പോൾ കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ഈ ഭാഗം ഇവിടെ വരണം, ഇതിനെ മൂവ് ചെയ്ച്ച് ഇങ്ങോട്ട് വരണം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എ മാറ്റണം എന്നുള്ളത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ സാധനമാണ്. അപ്പോൾ ഞാനിതിനെ ഒന്നുകിൽ മുന്നോട്ടോ പുറകോട്ടോ മാറ്റുക, ഇതിനെ ഞാൻ പുറകോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഗ്രാഫ് മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട്. കൃത്യമായിട്ട്
ഓക്കെ, ചേരുന്ന രീതിയിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇനി ഇത് താഴോട്ട് കൂടെ വരേണ്ടതുണ്ട്. ഞാനിത് താഴോട്ട് സഞ്ചരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന -3.14 കൊണ്ടുവച്ചു, അതാണ് കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ബി ഞാൻ എന്ത് ചെയ്തു, താഴോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അത് 0 കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ അത് ഏകദേശം ചേർന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ 0 ആയിരുന്നു, ബി 0 ആണ്. ഇനി ഇത് കൃത്യമായി ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പുവരുത്താം. ഞാൻ സൂം ഇൻ എന്നൊരു ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് സൂം ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഇത് കൃത്യമായിട്ട് ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയിട്ട് ഈ കുറച്ചും കൂടെ കൃത്യമായിട്ട് ചേർക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഞാൻ എ ക്ലിക്ക് ചെയ്തു. ഇപ്പോ -3.13 ആണ്. ഞാൻ കുറച്ചുകൂടെ പുറകോട്ടാവുമ്പോൾ ഇത് വീണ്ടും ആ ബ്ലൂ ഗ്രാഫിൽ നിന്നും അകന്നു പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെയല്ല മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇപ്പോൾ ഏകദേശം കൃത്യമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മാറ്റിയാൽ വീണ്ടും അത് അകന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് കൃത്യമായിട്ട് ചേർന്ന് വരുന്നത് -3.14. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എയുടെ വാല്യൂം ബിയുടെ വാല്യൂം അവിടെ എഴുതാം. എ ഈക്വൽ ടു -3.14, ബി ഇസ് ഈക്വൽ ടു 0. ഞാനിതിനെ സ്റ്റാൻഡേർഡ് വ്യൂയിലേക്ക് ഒന്ന് മാറ്റുകയാണ്. സ്റ്റാൻഡേർഡ് വ്യൂന് ഗ്രാഫിക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സ്റ്റാൻഡേർഡ് വ്യൂ കിട്ടും. അപ്പോൾ ഗ്രാഫ് ഇപ്പോൾ ഈ കോയിൻസൈഡി ആയിട്ടുള്ള കാണാം. ഇതിപ്പോൾ ഇങ്ങനെ മാത്രമല്ല കോയിൻസൈഡ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതിനെ മറുഭാഗത്തേക്ക് സഞ്ചരിപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പോൾ ഇതിന് ഒരു ആൻസർ മാത്രമല്ല മറ്റ് ആൻസറുകളും ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് 3.14 വന്നു ചേരുമ്പോൾ വീണ്ടും നമുക്ക് അത് കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ എയുടെ ആൻസർ ഒന്നുകിൽ -3.14 അല്ലെങ്കിൽ 3.14. ഇതുപോലെ മറ്റ് രണ്ട് ഫംഗ്ഷൻസ് കൂടെ തന്നിട്ടുണ്ട്. അതും ഇതുപോലെ ആ ഫംഗ്ഷൻസ് ആദ്യം ഇൻപുട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് മൂവ് ചെയ്ച്ച് അത് കോയിൻസൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കിട്ടുന്ന എയുടെയും ബിയുടെയും വാല്യൂ ഉത്തരക്കടലാസിൽ എഴുതുക. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. യൂസിംഗ് ഇൻപുട്ട് ബോക്സ് ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ f(x) റൂട്ട് എക്സ്. ഓക്കെ, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് g(x) ഈസ് ആസ് ഗിവൺ ആസ് ഫോളോസ്. ഞാൻ ആ അപ്പലറ്റ് വീണ്ടും തുറക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാനാണ്. ഫംഗ്ഷൻ എഡിറ്റ് ചെയ്തിട്ട് റൂട്ട് എക്സ് ആക്കാൻ പറഞ്ഞു. ഇപ്പോൾ സൈൻ എക്സ് ആണ് കിടക്കുന്നത്. ഞാൻ റൂട്ട് എക്സ് ആക്കുന്നു. sqrt ബ്രാക്കറ്റിൽ എക്സ് എൻറ്റർ. ഇപ്പോൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ f(x) ഇപ്പോൾ f(x)ന്റെ ഗ്രാഫ് ഇതാണ്. f(x)ന്റെ ഗ്രാഫ് f(x) ഇത് g(x) എന്ന് പറയുന്ന ഗ്രാഫാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് g(x) ഈസ് ആസ് ഗിവൺ ആസ് ഫോളോസ്. നമുക്കൊരു കാര്യം ആദ്യത്തെ ചോദ്യം ചെയ്യാം. അതായത് ഡൊമെയിൻ -2 ∞ റേഞ്ച് 3 ∞ ആകുന്ന തരത്തിൽ g(x) എന്ന ഫംഗ്ഷനെ മാറ്റാം. ഓക്കെ, ഇപ്പൊ ഇവിടെ f(x) ഫംഗ്ഷൻ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതങ്ങ് ഹൈഡ് ചെയ്യാണ്. ഇപ്പോ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡൊമെയിൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ റേഞ്ച് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന പോലെയാണെങ്കിൽ ഡൊമെയിൻ ഈസ്
ഇവിടെ സ്ലൈഡിന്റെ വില അനുസരിച്ച് പറയുകയാണെങ്കിൽ 3.14 ടു ഇൻഫിനിറ്റി ആണ് അതിന്റെ ഡൊമെയ്ൻ. റേഞ്ച് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റിയിലേക്കാണെന്നൊക്കെ നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഡൊമെയ്ൻ -to infinity എന്നുള്ള തരത്തിലാണ്. നമുക്ക് ആദ്യ ഡൊമെയ്ൻ ഫിക്സ് ചെയ്യാം. -to infinity എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം ഗ്രാഫ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ ഗ്രാഫ് കാണാൻ പാടുള്ളൂ. അപ്പോൾ എ മൂവ് ചെയ്യിക്കണം എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. എ ഞാൻ മൂവ് ചെയ്യിക്കുകയാണ്, എ പുറകോട്ട് വലിക്കുന്നു, ഇപ്പോൾ അത് കൃത്യമായിട്ട് 2 ചേരുന്ന രീതിയിലേക്ക് കൊണ്ട് വയ്ക്കുന്നു. ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ ഇവിടെ സൂം ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ട് ടൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നേരത്തെ ക്ലിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അത് പഴയ രൂപത്തിലേക്ക്, നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് അത് മാറുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മനസ്സിലായത് ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് -to infinity. ഇപ്പോൾ കാണുന്നതിന് റേഞ്ച് 0 to infinity ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഇത് മുകളിലോട്ട് മാറ്റണം എങ്കിലേ നമ്മുടെ ചോദ്യത്തെ പറഞ്ഞിരിക്കുന്ന 3 to infinity എന്നുള്ള റേഞ്ച് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 3 to infinity പറഞ്ഞാൽ ഇവിടെ നിന്ന് മുകളിലോട്ട് മാത്രമേ ഫംഗ്ഷൻ കാണാൻ പാടുള്ളൂ. അതായത് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ വരണം എന്ന് നമുക്ക് മനസ്സിൽ കാണാം. അങ്ങനെയെങ്കിൽ ബി മൂവ് ചെയ്ത് 3 കൊണ്ടുവയ്ക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ 3 അവിടെ ചേർന്ന് വരുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു 3 to infinity. അപ്പോൾ എയുടെ വില എന്താ? A is 2, B is equal to 3. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതേണ്ടത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. മൂന്നാമത്തെ ചോദ്യം, നമ്മൾ അതിൽ ചെയ്തത് 1 ഡൊമെയ്ൻ ഇസ് ഈക്വൽ ടു -to infinity, റേഞ്ച് ഇസ് ഈക്വൽ ടു 3 to infinity, ദ വാല്യൂ ഓഫ് എ ഈക്വൽ ടു 2 and B equal to 3 to get the desired domain and range. ഇത്രയും കാര്യങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിൽ നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. ഇതുപോലെ 2 ഞാൻ ഇപ്പോൾ പറഞ്ഞ് വിശദീകരിച്ചതുപോലെ ഗ്രാഫിനെ മൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള എയും ബിയും ഒക്കെ കണ്ടെത്തി ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. ഇതിൽ 3 ഏതെങ്കിലും 1 ആയിരിക്കും ഒരു കുട്ടിക്ക് ചെയ്യേണ്ടി വരിക.